മോഹൻലാലിനെ മോഹൻലാലിനെ തന്നെയാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഐറ്റം വരുന്നുണ്ട് പോലെ നിതിൻ കോളി പുള്ളി വെറുതെ അഴിഞ്ഞാട് പുള്ളാ സ്കോറും മാസൻ്റെയൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇഷ്ടം പോലെ കോമഡീസ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു വല്ലാത്തൊരു ഫീലായി, സെക്കൻഡ് ഹാഫ് ഒരു കോമഡി ട്രാക്ക് ആണ്. സെക്കൻഡ് ഹാഫ് ഇമ്പോൾഡ് ആയാലാണ് മൊത്തത്തില് രണ്ടുമൂന്ന് വേറെ ക്യാമറ്റ്സ് കൂടെ ഉണ്ട് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രണവ് ആൻഡ് ധ്യാൻ്റെ കോമ്പിനേഷൻ സീൻസ് റാപ്പ് പാട്ടുകളായിരുന്നു. സോ മൊത്തത്തില് പക്കാ സിനിമയിലെ സിനിമ തന്നെ തന്നെയാണ്. ഒരുപാട് സിനിമ ഇൻഡസ്ട്രി കാണാൻ മീൻസ് മേഡം അല്ലെങ്കിൽ പ്രണവ് ആ ഒരു സിനിമയുടെ പിന്നിൽ തുടങ്ങിയവരൊക്കെ ഒത്തിരി ഫീൽ തരുന്ന മൂവിയാണ്. എന്തായാലും തിയേറ്റർ വന്ന് എൻജോയ് കാണാൻ പറ്റുന്ന 100% ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫ് നീ പോലെ അതിനകത്ത് പറയുന്നുണ്ട് പടം കാണുമ്പോൾ അറിയാം പറഞ്ഞു എന്തുകൊണ്ടും തീർത്ത് വന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. ഫീൽ ഗുഡ്, ഇമോഷൻ, തമാശ എല്ലാം നന്നായി പോകട്ടായിരുന്നു. വീണ്ടും നിവിൻ പോളിയെ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ ആശാൻ തന്നെ വേണ്ടി വന്നു. ശ്രീനിവാസൻ നിവിൻ പോളിന്റെ ആ പഴയ വൈബ്, ആ സ്വാഗ്, നമ്മൾ നിവിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന സീൻസ് അത് തന്നെ ഇതിനകത്ത് ചാമിയുണ്ട്. പിന്നെ കാര്യമാണ് ഇതിനകത്ത് കുറെ പേര് ട്രോളുണ്ട്. വിനീത് ശ്രീനിവാസൻ തന്നെ ട്രോളുണ്ട്, പ്രണവിന് ട്രോളുണ്ട്, നിവിനെ തന്നെ ട്രോളുണ്ട്. സോ ഒത്തിരി എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് ഹരികൃഷ്ണൻസിലെ മോഹൻലാലും സീൻസ് ഓർമ്മയുണ്ട്. പിന്നെ ഇതിനകത്ത് അങ്ങോട്ടും അവരുടെ പെർഫോമൻസും എല്ലാം നന്നായിട്ടുണ്ട്. സോ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പഴയ ലാലേട്ടൻ നമ്മുടെ ശ്രീനിവാസന്റെ ഡയലോഗ്സ് ഒക്കെ അത് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. സോ എനിക്ക് മനസ്സ് നിറഞ്ഞു, വെരി ഹാപ്പി. പെർഫോമൻസ് കാഴ്ച ധ്യാനം തന്നെയാണ്. അതെ, എനിക്ക് പെർഫോമൻസ് വൈസ് എനിക്ക് ധ്യാനം ഓർമ്മ. ഞാൻ പ്രണവും ഒട്ടും മോശമായി സൂപ്പറായിരുന്നെങ്കിൽ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇദ്ദേഹത്തിന് നമ്മൾ ഓൾറെഡി പ്രണവിന് തന്നെ ആക്ടർ തിരിച്ചതാണ്. ഇതിനകത്ത് ധ്യാൻ എന്ന് പറഞ്ഞ ആക്ടർ ധ്യാനിലൊരു ആക്ടർ ഒളിഞ്ഞിടപ്പ് ഉണ്ടായിരുന്നു. അതെ, സി ധ്യാനിൽ ഓൾറെഡി അടിപൊളി സ്റ്റാർ, ബട്ട് അതിനകത്തൊരു ആക്ടർ കൂടുതൽ നല്ല ഇമ്പോർട്ടൻസ്. ഞാപകം എന്ന് പറഞ്ഞ ഒരു സോങ് അത് പ്ലേസ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. വെരി ഹാപ്പി. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ സന്തോഷവും സന്തോഷവും വിഷമൊക്കെ ആയിരിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ സിനിമയാണ്. പടം കഴിയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഹാപ്പി ആയിരിക്കും, നല്ലൊരു സിനിമ ഫീൽ ചെയ്യും എല്ലാവരും. ഇതിൽ പറയാനുണ്ടല്ലോ കൈകളിലാണോ ബാക്കിയുള്ള കൈകളിലാണോ, അതായത് സാധാരണക്കാരൻ ഈ സിനിമയിലോട്ട് അവസരം എടുക്കും. എല്ലാം കിട്ടും, കഴിവുള്ളവന് സിനിമ കിട്ടും.